കീഴുപറമ്പ് ഓത്തുപള്ളിപ്പുറയിൽ ഭിന്നശേഷിക്കാരന്റെ വീടിനു നേരെ മണൽ മാഫിയയുടെ ആക്രമണം. അരീക്കോട് പോലീസ് കേസെടുത്തു. അർദ്ധരാത്രി വീടിന്റെ ചില്ലുടച്ചും വാഹനം അടിച്ചു തകർത്തുമാണ് ക്രൂരത കാട്ടിയത്. മണൽക്കടത്ത് കടവിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയതാണ് സംഘത്തെ പ്രകോപിപ്പിച്ചതെന്ന് വീട്ടുകാരൻ പറഞ്ഞു. കീഴുപറമ്പ് ഓത്തുപള്ളിപ്പുറയിലാണ് ശനിയാഴ്ച പുലർച്ചെ 3 ഓത്തുപള്ളിപ്പുറായ സ്വദേശിയും അംഗപരിമിതനുമായ കോട്ട അബ്ദുൾ സത്താറിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓമിനി വാനിന്റെ മുൻവശത്തെ ചില്ലും വീടിന്റെ ജനൽ ചില്ലുകളും അക്രമി സംഘം അടിച്ചു തകർത്തു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അക്രമി സംഘം മടങ്ങിയത്. വീടിന് സമീപത്ത് വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മണൽക്കടത്ത് സംഘങ്ങളോട് പാട്ടപിരിവ് നടത്തുന്ന അയൽവാസിയോട് ഇത് പരാതിപ്പെടുമെന്ന് പറഞ്ഞതിനു ശേഷമാണ് ആക്രമണം നടന്നതെന്ന് കുടുംബം പറയുന്നു. നമുക്കൊരു വഴിത്തർക്കം ഒരു സംഭവമാണിത് തുടക്കത്തിൽ. അത് നീക്കിച്ച ഇപ്പൊ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ മണൽ ഊറ്റിക്കൊണ്ടുപോകും ചെയ്യാം, ഞാൻ ഇപ്പോൾ എൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിൻ്റെ റോഡ് പിന്നെ വഴി ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടി മണ്ണിട്ടതാണ്. അത് തടസ്സം ചെയ്ത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് ഞാൻ എടുക്കും. നീ പാട്ടം വാങ്ങുന്നു ഒന്ന് കാണിച്ചു തരാമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇതുകൊണ്ട് പിന്നെ ഇവിടെ എടുക്കാരം പോലീസ് വന്ന്, അത് ഞാനറിയില്ല. ഈ മണൽ എടുക്കുന്ന കടവിൽ പോലീസ് വന്ന്, അത് നമ്മൾ അറിയാതെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, എവിടെയും പരാതി കൊടുത്തിട്ടില്ല. ഈ നിലപാട് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഉണ്ടായൊരു സംഭവമാണിത്. അല്ലാത്തൊരു എനിക്കൊരു വൈരാഗ്യം പറഞ്ഞാൽ, ഈ മണൽ തൊഴിലാളികളിൽപ്പെട്ട എല്ലാവരും നമ്മൾ പറയില്ല, അതിൽപ്പെട്ട ഒരു ക്രൂരന്മാർ ചെയ്തതാണ്. ഈ പാട്ടം വിരിക്കുന്ന ആൾക്കും അതിൽ ബന്ധമുണ്ടാവും. അത് തുടർന്നും ആക്രമണം നടത്തുമെന്ന ഭീതിയിലാണ് കുടുംബം. രാത്രി ഞങ്ങൾ കിടക്കുമ്പോഴാണ് ഇത് പെട്ടെന്നൊരു ശബ്ദം കേട്ടോ ഒന്നായിട്ട്. ഇപ്പോൾ കുട്ടികൾ മോളും കരയുന്നുണ്ട്, എല്ലാവരും കൂടി എന്തോ ഒരു ബഹളം കേട്ടാകെ ഭയങ്കര ഒച്ച കേട്ട് വന്ന് നോക്കുമ്പോൾ ജനലിൻ്റെ ചില്ല കൂടി ഉടഞ്ഞ് മേലൊക്കെ കുട്ടികളെ മേലൊക്കെ വീണ്, എല്ലാവരും മേലൊക്കെ വീണിട്ടുണ്ട്. ഭയങ്കര പ്രയാസത്തിലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ വീട്ടിൽ കിടക്കാൻ ഭയങ്കര പേടിയാണ് മക്കൾക്കൊക്കെ. അപ്പോൾ ഇന്ന് മക്കൾ പറഞ്ഞു, ഇവിടെ കിടക്കണ്ടമ്മാ, നമ്മൾ വേറെ വീട്ടിലേക്ക് പോവുക, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോഴും കരയാണ്. അപ്പോൾ അതാണ്, അപ്പോൾ ഞങ്ങൾക്ക് ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം വേണമെങ്കിൽ നല്ല നടപടി എടുക്കണം എന്നുള്ള തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അരീക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അബ്ദുൾ സത്താർ കോട്ട എന്നുള്ള ആളെ വീടിന് യഥാക്രമികൾ അതിക്രമിച്ച് കയറി അദ്ദേഹത്തിൻ്റെ വാഹനം നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജനൽ വാതിലുകളൊക്കെ ചവിട്ടി പൊളിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പരിസ്ഥിതിവാദിയാണ്. അദ്ദേഹം തൊട്ടടുത്ത പുറകിലെ വശത്ത് നിന്നും അനിയന്ത്രിതമായ രീതിയിൽ മണൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് സംശയം. ഇതിന് കാര്യമായ അന്വേഷണം IP അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് ഫോറൻസിക്കും സയൻറ്റിഫിക് എക്സ്പേർട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ കൂടുതൽ ശക്തമായ അന്വേഷണം നടത്തിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ചാലിയർപുഴിയിൽ നിന്ന് അനധികൃത മണൽക്കടത്ത് വ്യാപകമാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ അംഗീകൃത കടവുകളിലൂടെയും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടിയുമാണ് വ്യാപക മണൽക്കടത്ത്. ന്യൂസ് ബ്യൂറോ അരീക്കോട്.